കണ്ണൂർ പുതുവച്ചേരി കനാലിൽ കണ്ടെത്തിയ മൃതദേഹം നാല് ദിവസം മുമ്പ് കാണാതായ ചക്കരക്കൽ പ്രശാന്ത് നിവാസിൽ പ്രജേഷിന്റേതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മരണം കൊലപാതകമാണെന്നും പോലീസ് അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെ 10 പുതുവച്ചേരി മണിക്കയിൽ അമ്പലത്തിന് സമീപം കരുണൻ പീഡികയ്ക്ക് മുന്നിലുള്ള കനാലിലെ കുറ്റിക്കാട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകത്തിന് കാരണം മോഷണ വിവരം പോലീസിനെ അറിയിച്ചതാണെന്നാണ് സൂചന. താഴെ മൂവഞ്ചേരിയിൽ പ്രവൃത്തി നടക്കുന്ന വീട്ടിൽ നിന്നും 4 ലക്ഷം രൂപയുടെ തേക്കുമരം മോഷണം പോവുകയും ഇതുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 9 43 വയസ്സുള്ള അബ്ദുൽ ഷുക്കൂർ, 36 വയസ്സുള്ള റിയാസ് എന്നിവർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. റിമാൻഡിലായ പ്രതികൾ പിന്നീട് പുറത്തിറങ്ങി. മോഷണം അധികൃതരെ അറിയിച്ചത് പ്രജീഷാണെന്നും ഇയാളുടെ ജീവന് ഭീഷണിയുണ്ടായിരുന്നതായും നാട്ടുകാരും ബന്ധുക്കളും പറയുന്നു. 4 ദിവസം മുമ്പാണ് പ്രജീഷിനെ കാണാതാകുന്നത്. ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഇതിനിടയിലാണ് പ്രജീഷിന്റേതെന്ന് സംശയിക്കുന്ന ചെരുപ്പുകൾ ചക്രക്കലി കുട്ടിക്കുന്നിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും കണ്ടെത്തിയത്. ഡോഗ് സ്ക്വാഡും പോലീസും നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം തിങ്കളാഴ്ച രാവിലെ പുതുവച്ചേരി കരുണൻ പീഡയ്ക്ക് സമീപം കനാലിൽ നിന്നും ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയത്. ചക്രക്കൽ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ണൂർ ഫോറൻസിക് യൂണിറ്റ് ഓഫീസർ പി ശ്രീജയുടെ നേതൃത്വത്തിൽ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. കണ്ണൂർ ഫയർഫോഴ്സ് യൂണിറ്റ് ASP ഉണ്ണികൃഷ്ണൻ, ജൂനിയർ ഫയർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ കുഞ്ഞിക്കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്. മലയാളം ടെലിവിഷൻ, കണ്ണൂർ.